പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കഥകൾ ഇഷ്ടമാണല്ലോ. ഞാൻ നിങ്ങളോടൊരു കഥ പറയട്ടെ. ഒരിക്കൽ ഒരിടത്ത് വളരെ പാവപ്പെട്ട ഒരു കുട്ടി ജീവിച്ചിരുന്നു. വളരെ വളരെ മിടുക്കിയായ അവളെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവളുടെ മുത്തശ്ശി അവൾക്കൊരു ചുവന്ന തൊപ്പി സമ്മാനിച്ചു. അതിനുശേഷം എപ്പോഴും അവൾ ആ തൊപ്പി വെച്ചായിരുന്നു നടന്നിരുന്നത്. അതുകൊണ്ട് അവളുടെ നാട്ടുകാരും അവളെ പ്രിയ അവളുടെ ഇഷ്ടപ്പെട്ടവരുന്നവരുമൊക്കെ അവളെ ചുവന്ന തൊപ്പിക്കാരി പെൺകുട്ടിയെന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവളുടെ അമ്മ അവളെ വിളിച്ചിട്ട് കുറച്ച് കേക്ക് ഒരു കുപ്പിയോ വീഞ്ഞുമൊക്കെയും അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അവളോട് മുത്തശ്ശിക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. മുത്തശ്ശിക്ക് വയ്യാതിരിക്കുകയാണ്, നീ അവൾക്ക് കൊണ്ട് കൊടുക്ക അവർക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. മുത്തശ്ശി ജീവിച്ചിരുന്നത് കാടിനുള്ളിലായിട്ട് കുറച്ച് ഉള്ളിലായിട്ടുള്ള ഒരു വീട്ടിലായിരുന്നു. അങ്ങനെ അവൾ അതിരാവിലെ തന്നെ മുത്തശ്ശിയെ കാണാനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ പുറപ്പെടും മുമ്പ് അമ്മ അവളോട് പറഞ്ഞിരുന്നു, വഴിയിൽ അതും ഇതും കണ്ട് നോക്കി നിൽക്കരുത്, നേരെ തന്നെ പൊക്കണം, വേറെ ഒന്നിന് വേറെ ഇങ്ങോട്ടേക്ക് തിരിയരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം കേട്ടനുസരിച്ച് അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടാണ് അവൾ പോകുന്നത്. അങ്ങനെ പോകുന്ന വഴി കാടിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചെന്നായ അവളുടെ കൂടെ കൂടി. ചെന്നായ അവളോട് ചോദിച്ചു, ഗുഡ് മോർണിംഗ് ജോ എന്നത് പിക്കാരി പെൺകുട്ടി, നീ എവിടെ പോകുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ മുത്തശ്ശിയെ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. നിൻ്റെ കയ്യിൽ എന്താണുള്ളത്? ഒരു കുറച്ച് കേക്കും വീഞ്ഞും ഒക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്, മുത്തശ്ശിക്ക് കൊടുക്കാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ നിഷ്കളങ്കയായ ഇവളുടെ മറുപടിയൊക്കെ കേട്ടപ്പോൾ ചെന്നായിക്ക് ഉള്ളിലിച്ചിരി കൗതുകം തോന്നി. ഇവൾക്കാകട്ടെ ദുഷ്ടനാണ് ചെന്നായ എന്ന് അറിഞ്ഞിരുന്നില്ല, അതുകൊണ്ടാണ് ഇവൾക്ക് പേടിയൊന്നും തോന്നാതിരുന്നത്. വളരെ നിഷ്കളങ്കയായ കുട്ടിയായതുകൊണ്ട് അവൾ അതിനോട് സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ എവിടെയാണ് മുത്തശ്ശി താമസിക്കുന്നതെന്ന് ചെന്നായി ചോദിച്ചു. അങ്ങ് കുറച്ച് ഉള്ളിലായിട്ട് മൂന്ന് ഓക്ക് മരങ്ങൾക്ക് താഴെ ഒരു വീടുണ്ട്, അവിടെയാണ് മുത്തശ്ശി താമസിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ നിനക്ക് അതറിയാമായിരിക്കുമല്ലോ എന്ന് ചെന്നായോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ചെന്നായ ഇങ്ങനെ മനസ്സ് കണക്ക് കൂട്ടി, വളരെ കിളിന്ത് ഈ പെൺകുട്ടിയെ തിന്നാൻ എത്ര രസമായിരിക്കും, മുത്തശ്ശിയെ തിന്നുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ രസമായിരിക്കും. അങ്ങനെ കുറച്ച് കൗശലത്തോടുകൂടി പെരുമാറിയാൽ രണ്ടുപേരെയും ഒരുമിച്ച് അകത്താക്കാമെന്ന് ചെന്നായ കണക്കൂട്ടി. അതിന് അല്പം മുമ്പോട്ട് പോകുമ്പോൾ ചെന്നായ ഇവളോട് പറയും, നീ ചുറ്റും നോക്കിക്കുക, എത്ര മനോഹരമായ പൂക്കൾ, അവിടെ പറന്ന് നടക്കുന്ന കിളികൾ, ഇതൊക്കെ കേൾക്കാതെയും കാണാതെ നീ എങ്ങോട്ടാണ് സ്കൂളിൽ പോകുന്ന പോലെ ഇത്ര ഗൗരവത്തിലേക്ക് പോകുന്നതെന്ന്. അപ്പോൾ അവളും ചിന്തിച്ചു, കുറച്ച് പൂക്കൾ മുത്തശ്ശിക്ക് കൊണ്ട് കൊടുത്താൽ മുത്തശ്ശിക്കും വളരെ സന്തോഷമായിരിക്കുമല്ലോ. അങ്ങനെ അവൾ പൂക്കൾ പറിക്കാനായിട്ട് സൈഡിലേക്ക് വഴിയുടെ വശത്തേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങി. അവൾ നോക്കുമ്പോൾ നല്ലൊരു പൂ നിൽക്കുന്നു, അത് പറിക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ മുമ്പിലായിട്ട് വേറെ നല്ലൊരു പൂ. അങ്ങനെ അവൾ പൂ പറിച്ച് കുറച്ച് കാടിന് വഴിയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് മാറി പോകാനായിട്ട് ഇടയായി. ആ സമയം കൊണ്ട് ചെന്നായ ആകട്ടെ നേരെ പോയി മുത്തശ്ശിയുടെ വീടിൻ്റെ വാതിലേക്ക് മുട്ടി. അപ്പോൾ മുത്തശ്ശി അകത്തു നിന്ന് വിളിച്ചു വെച്ചാൽ ആരാത്, അപ്പം പുറത്തു നിന്ന് ചെന്നായ പറഞ്ഞു, ഇത് ചുവന്ന തൊപ്പിക്കാരി പെൺകുട്ടിയാണ്, മുത്തശ്ശിക്ക് കുറച്ച് കേക്കും വീഞ്ഞുമായിട്ടൊക്കെ വന്നതാണെന്ന് പറയും. അപ്പോൾ മുത്തശ്ശി പറയും, എനിക്ക് എഴുന്നേറ്റ് വരാൻ വയ്യ, നീ വാതിൽ തുറന്നകത്തേക്ക് വരാമെന്ന് പറയും. ചെന്നായ വാതിൽ തുറന്ന് നേരെ പോയി മുത്തശ്ശിയുടെ റൂമിൽ കയറി മുത്തശ്ശിയെ ഒറ്റയടിക്ക് വിഴുങ്ങി. എന്നിട്ട് മുത്തശ്ശിയുടെ ഡ്രസ്സും ധരിച്ച് തൊപ്പിയൊക്കെ വെച്ച് അവിടെ കയറി നീണ്ടു കയറുന്ന് കിടന്നുറങ്ങാൻ. അപ്പോഴേക്കും താൻ കുറച്ച് ദൂരം പോയെന്നൊക്കെ തിരിച്ചറിഞ്ഞ് പെൺകുട്ടി മുത്തശ്ശി ഓർത്തിട്ട് ഓടി മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വന്ന് വരുമ്പോൾ അവൾ നോക്കുമ്പോൾ വാതിലൊക്കെ തുറന്ന് നടക്കുന്നത് കാണുന്നു. അപ്പോൾ അവൾക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. എന്നാലും അവൾ അകത്തേക്ക് കയറി ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയും കേൾക്കുന്നില്ല. അവളപ്പോൾ നേരെ മുത്തശ്ശി കിടക്കുന്ന അവിടേക്ക് ഇരുന്നു. അപ്പോൾ ഇതാ മുത്തശ്ശിയുടെ വസ്ത്രമൊക്കെ ധരിച്ച് മുത്തശ്ശി അവിടെ കിടക്കുന്നു, തൊപ്പി നേരെ മുഖത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പം അവൾ പറയും, ഓ മുത്തശ്ശിക്ക് ഇത്രയും വലിയ ചെവികളോ, അത് നിന്നെ നന്നായിട്ട് കേൾക്കാനാണ് കുട്ടി എന്ന് മറുപടി വരും. അല്ല, മുത്തശ്ശിക്ക് ഇത്രയും വലിയ കണ്ണുകളുണ്ടോ, അത് നിന്നെ നന്നായിട്ട് കാണാനാണെന്ന് വേറെ മറുപടി വരും. ഇത്രയും വലിയ കൈകളോ, അത് നിന്നെ ആലിംഗനം ചെയ്യാനാണെന്ന് അടുത്ത മറുപടി. പക്ഷെ മുത്തശ്ശിക്ക് ഇത്രയും വലിയ വായുണ്ടോ, അത് നിന്നെ വിഴുങ്ങാനാണെന്ന് പറയുകയും ചെന്നായ ചാടി എഴുന്നേറ്റ് ഇവളെയും അകത്താക്കി. എന്നിട്ട് കുശാലായ അന്നത്തെ വിശപ്പടക്കിയിട്ട് അത് അവിടെ കട്ടിലേക്ക് കിടന്ന് ഉറങ്ങാനായിട്ട് കൂർക്കം വലിച്ച് ഉറങ്ങാനായിട്ട് വന്നു. അപ്പോഴാണ് നാട്ടിലെ വേട്ടക്കാരൻ ആ വഴിക്ക് വന്നു. വേട്ടക്കാരൻ ഇങ്ങനെ കൂർക്കമ്മലി കേട്ടപ്പോൾ മുത്തശ്ശിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടാവുമോ എന്നൊക്കെ തിരക്കാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിലേക്ക് കയറി വന്നു. അയാൾ നോക്കുമ്പോൾ ദാ ചെന്നായ കിടക്കുന്നു, നിന്നെ എത്ര നാളായിട്ടും നോക്കി നടക്കുകയാണ് എൻ്റെ ദുഷ്ടപിശാജ് ചെന്നായ എന്നൊക്കെ പറഞ്ഞ് അയാനെ ചെന്നായെ വെടിവെക്കാനായിട്ട് കൊല്ലാനായിട്ട് വെടിവെക്കാനായിട്ട് ഒരു. അപ്പോഴാണ് അയാൾ ഓർത്തത്, ചിലപ്പോൾ ഇനിയും സമയമുണ്ടാകും, മുത്തശ്ശിയെ രക്ഷപ്പെടുത്താനായിട്ട് ചിലപ്പോൾ സമയമുണ്ടാകും എന്ന് കരുതി വെടിവെക്കാതെ അയാളൊരു കത്രികെടുത്ത് നല്ല കൂർക്കം വലിച്ച് ബോധം കെട്ടുറങ്ങുന്ന ചെന്നായിയുടെ വായറി കീറാനായിട്ട് തുടങ്ങി. കുറച്ച് കീറിയപ്പോഴത്തേനും എന്താ ചുവന്ന തുപ്പിക്കാർ പെൺകുട്ടി പുറത്തിയാടി. കുറച്ചുകൂടെ കയറിയപ്പോൾ മുത്തശ്ശിയും പുറത്തു വന്നു. എന്നിട്ട് അവർ പോയി കുറച്ച് വലിയ ഭാരമേറിയ കല്ല് കൊണ്ടുവന്ന് വെച്ച് ഈ ചെന്നായിയുടെ വയറ് കെട്ടി.
ഉറക്കം എണീറ്റ് ചെന്നായി ഓടിപ്പോകാനായിട്ട് നോക്കുമ്പോഴത്തേനും ഈ ഭാരമുള്ള കല്ലുകൾ വയറ്റി കിടന്ന കാരണം അതിന് ഓടിപ്പോകാൻ പറ്റാതെ അതവിടെ വീണ് അത് ചത്തു. അപ്പോഴേക്ക് അവർക്ക് വളരെ സന്തോഷമായി. അപ്പോൾ പക്ഷേ ചുവന്ന തുപ്പിക്കാരി പെൺകുട്ടി തീരുമാനിച്ച് ഇനി മുതൽ ഞാൻ അമ്മയുടെ വാക്ക് കേട്ട് മാത്രം ജീവിക്കുകയുള്ളൂ, അമ്മ പറയുന്നതിനെ വിട്ടുപോവുക, അപരിചിതർ പറയുന്നത് കേട്ട് വഴി മാറിപ്പോവുകയൊന്നും ചെയ്യത്തില്ലെന്ന് നമ്മൾ തീരുമാനിച്ചു. നിങ്ങൾക്ക് കഥ ഇഷ്ടമായോ? ഒരു പക്ഷേ നിങ്ങൾ ചിലരെങ്കിലും ഈ കഥ വായിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും. എവിടെ നിന്നാണ് ഈ കഥകൾ കിട്ടുന്നത്? കഥകൾ നമുക്ക് ലഭിക്കുന്നത് വായനയിൽ നിന്നാണ്. വായിക്കുമ്പോഴാണ് നമുക്ക് കഥകൾ ലഭിക്കുക. ഒരുപാട് കഥകളുടെയും കവിതകളുടെയും നോവലുകളുടെയും ഒക്കെ ലോകമാണ് പുസ്തകങ്ങളിലുള്ളത്. പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് പുസ്തകങ്ങളിലൂടെയാണ് നമുക്ക് അധികം കഥകൾ കവിതകൾ ഇങ്ങനെ ഈ പ്രപഞ്ചം നിറയെ നമ്മൾ കാണുന്ന ലോകത്തേക്കാൾ വലിയൊരു ലോകവും വലിയൊരു പ്രപഞ്ചവുമൊക്കെ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെയാണ്. വായനാ ദിനം എന്നാണെന്ന് കൂട്ടുകാർക്കറിയാവോ? ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. എന്തുകൊണ്ടാണ് ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്? അത് നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരുന്ന പൊതുവെയിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കർ എന്ന ഒരു വലിയ അധ്യാപകൻ്റെ ചരമദിനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ജൂൺ 19 വായന ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ PN പണിക്കർ എന്ന അധ്യാപകൻ 1909 ജനിച്ച് ഇങ്ങനെ കേരളത്തിൽ 1945 തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘടന സംഘം എന്ന പേരിൽ ഒരു അസോസിയേഷൻ, അതായത് ഒരു 47 ഗ്രാമീണ ഗ്രന്ഥശാലകളെയൊക്കെ ഉൾപ്പെടുത്തിയ ഒരു അസോസിയേഷൻ രൂപീകരിച്ചു 1945. എന്നിട്ടൊരു 32 വർഷത്തോളം അദ്ദേഹം അതിൻ്റെ സാരഥിയായിരുന്നു. അതിനിടയിൽ ഗ്രാമങ്ങൾ തോറും ഇങ്ങനെ അയാൾ സഞ്ചരിച്ച് സഞ്ചരിച്ചിട്ട് 6000 ഗ്രന്ഥശാലകളൊക്കെ ഈ സംഘടനയിൽ ഉൾപ്പെടുത്താനൊക്കെ ഇടയായി. എന്നിട്ട് 1975 യുനെസ്കോയുടെ ഒരു പുരസ്കാരമൊക്കെ ഈ സംഘടനയ്ക്ക് ലഭിക്കാനിടയായി. 1977 കേരള സർക്കാർ ഈ സംഘടന ഏറ്റെടുത്ത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എന്ന പേരിൽ ഇതിന് മാറ്റം വരുത്തി. അതുവരെയും ഈ സംഘടനയുടെ സാരഥിയായിട്ട് ഈ സാർ പ്രവർത്തിച്ചു. സാറിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് പേര് വായനയുടെ ലോകത്തേക്ക് അക്ഷരങ്ങളുടെ ലോകത്തേക്ക് വരാനായിട്ടിടയായി. വായിച്ചു വളരുക എന്നതായിരുന്നു ഈ സംഘടനയുടെ മുദ്രാവാക്യം. അപ്പോൾ അങ്ങനെ ലൈബ്രറി പ്രസ്ഥാനത്തിന് വായനശാല പ്രസ്ഥാനത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ സാറിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിവസം ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. PN പണിക്കർ മരിച്ചത് 1995 June 19 അപ്പോൾ ഈ വർഷം 26 വായനാ ദിനമാണ് നമ്മൾ ആചരിക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് എന്തുകൊണ്ടാണ് വായനാ ദിനം ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് മനസ്സിലാക്കണം. ഇനി ഈ വായനയിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുക? വായനയിലൂടെ നമ്മുടെ ഭാവന വളരുന്നു, നമ്മുടെ ചിന്തകൾ വളരുന്നു, നമ്മൾ കാണുന്ന കാഴ്ചപ്പാടുകൾ വളരുന്നു, ലോകം വളരുന്നു. എങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മളൊരു വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോൾ അത് ആ സിനിമ സംവിധാനം ചെയ്ത ആളിൻ്റെ ഈ ഇമാജിനേഷനാണ് നമ്മൾ കാണുക. എന്നാലൊരു പുസ്തകം വായിക്കുമ്പോഴാകട്ടെ ആ ഇമാജിൻ ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഇമാജിനേഷനിലൂടെയോ ഭാവനയിലൂടെയോ അല്ലെങ്കിൽ അനുഭവങ്ങളിലൂടെയൊക്കെ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ തലയിൽ അത്തരമൊരു ഇമാജിനേഷൻ നടക്കുന്നുണ്ട്, നമ്മുടെ ഭാവനയിൽ അത്തരമൊരു ഇമാജിനേഷൻ നടക്കുന്നുണ്ട്. ഒരു സിനിമ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതുപോലൊരു കാര്യമാണ് നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ തലയിൽ നമ്മുടെ ഭാവനയിൽ നടക്കുക. അപ്പോൾ നമ്മുടെ ഭാവന വളരുന്നെന്ന് പറയുമോ മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മുടെ ചിന്താഗതികൾ മാറുന്നു, നമ്മൾ ലോകത്തെ കാണുന്ന രീതി മാറുന്നു. കാരണം മറ്റ് വ്യക്തികൾ എങ്ങനെയാണ് ഈ ഭൂമിയെ കണ്ടത്, എങ്ങനെയാണ് ഈ ലോകത്തെ കണ്ടത്, എങ്ങനെയാണ് ഓരോ കാര്യങ്ങളെ ദുഃഖത്തെ സന്തോഷത്തെ കുടുംബജീവിതത്തെ സ്നേഹത്തെയൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവർ കണ്ടതെന്ന് നമുക്ക് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് നമ്മുടേതായ ഒരു പുതിയൊരു വീക്ഷണം കണ്ടെത്താനായിട്ട് പുതിയൊരു ചിന്താരീതി കണ്ടെത്താനായിട്ടൊക്കെ പറ്റുന്നത്. അപ്പോൾ വായനയിലൂടെയാണ് നമുക്കിതൊക്കെ ലഭിക്കുക. വായനയെക്കുറിച്ചുള്ള വളരെ പ്രസിദ്ധമായ കവിത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. അപ്പോൾ എങ്ങനെയാണ് വായിച്ചാലും വിളയുക? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വായിക്കുമ്പോൾ നമ്മുടെ ചിന്താഗതികൾ വളരുന്നു, നമ്മുടെ ലോകം വളരുന്നു, നമ്മുടെ കാഴ്ചപ്പാടുകൾ വളരുന്നു, നമ്മുടെ ഭാവന വളരുന്നു. അങ്ങനെ നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്താനായിട്ട്, നല്ല വ്യക്തിത്വത്തെ രൂപപ്പെടുത്താൻ, നല്ല സ്വഭാവത്തെ രൂപപ്പെടുത്താനായിട്ടൊക്കെ വായന നമ്മളെ സഹായിക്കും. അങ്ങനെയാണ് വായിക്കുമ്പോൾ നമ്മൾ വിളയും എന്ന് പറയുന്നത്. ഈ വായിക്കാതിരിക്കുന്നവർക്കോ
ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ലോകം എങ്ങനെയാണ്, മറ്റുള്ളവരെങ്ങനെയാണ് ഭൂമിയെ കാണുന്നത്, ലോകത്തെ കാണുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റാതെ അങ്ങനെയൊക്കെ പോകും. അതായത് നമുക്ക് മുമ്പേ ജീവിച്ച വളരെ നല്ല മനസ്സുകളുടെ, എത്രയെത്ര നല്ല മനസ്സുകളുടെ മനസ്സുകളെ കാണാനായിട്ടാണ് വായന നമ്മളെ സഹായിക്കുന്നതെന്ന് പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രത്യേകിച്ച് പറയുന്നൊരു ഒരു കോട്ടുണ്ട്, അതായത് അറിവിനേക്കാൾ പ്രധാനമാണ് ഭാവനയെന്ന്. അപ്പോൾ ഈ ഭാവനയെ വളർത്താനായിട്ട്, നമ്മുടെ ഇമാജിനേഷനെ വളർത്താനായിട്ട് പുസ്തകങ്ങളോളം പറ്റുന്ന വേറൊരു കാര്യമില്ലെന്ന് അലൻ ബെന്നറ്റ് പറയുന്നുണ്ട്. അതായത് ഭാവനയെ ചലിപ്പിക്കുന്ന ഉപകരണങ്ങളാണ് പുസ്തകമെന്ന് അലൻ ബെന്നറ്റ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ പ്രസിദ്ധരായ മനുഷ്യരൊക്കെ വായനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ലോകത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തിയ ഒരുപാട് പുസ്തകങ്ങളെക്കുറിച്ചും നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ഇനിയും കേൾക്കാനൊക്കെ ആയിട്ട് പോകുന്നത് ആംഗിൾ ടോംസ് ക്യാബ് എന്ന് പറയുന്ന ഒരു പുസ്തകം ആണ് അമേരിക്കയിൽ അടിമത്തം നിർത്താനായിട്ടൊക്കെ ഇടയാകുന്ന രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചതെന്ന് അല്ലെങ്കിൽ അതിനൊക്കെ പ്രചോദിപ്പിച്ച ഒരു പുസ്തകമായി ഒരു നോവലായിട്ട് പറയുന്നത് ഹാരിയറ്റ് ബീച്ചറിൻ്റെ ആംഗിൾ ടോംസ് ക്യാബ് എന്നൊക്കെ പറയും. അതുപോലെ നിരവധി നിരവധി പുസ്തകങ്ങൾ ഭൂമിയിലുണ്ട്. മലയാളത്തിൽ അതുപോലെ ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഈ വായനയുടെ ലോകത്തേക്ക് പ്രവേശിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങൾക്ക് അടുത്തുള്ള ലൈബ്രറിയിൽ അംഗങ്ങളാകാൻ, അല്ലെങ്കിൽ സ്കൂളിലെ ലൈബ്രറിയിൽ അംഗങ്ങളാകാനായിട്ടും, അല്ലെങ്കിൽ മാതാപിതാക്കളോട് പറഞ്ഞ് പുസ്തകങ്ങൾ വാങ്ങിക്കാനായിട്ടും ഒക്കെ പരിശ്രമിക്കുക. അക്ഷരരൂപത്തിൽ വരുന്ന എല്ലാത്തിനെയും ആദരിക്കുകയും മനുഷ്യരൂപത്തിൽ വരുന്നവനെയും എല്ലാത്തിനെയും ആദരിക്കുകയും ചെയ്യുക എന്നൊരു ഒരു കോട്ടുണ്ട്. അക്ഷരരൂപത്തിൽ വരുന്ന എല്ലാവരുടെയും ആദരവോടുകൂടി കാണാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിലും വായിക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ളത് എന്ത്, ഏറ്റവും നല്ലത് എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ എടുക്കാനായിട്ടും മറ്റുള്ളവരെ തള്ളിക്കളയാനായിട്ടുമുള്ള വിവേകവും കൂടി ഉപയോഗിക്കാനായിട്ട് ഓർക്കുക. അതോടൊപ്പം പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ മുതിർന്നവരുടെയോ ഒക്കെ അഭിപ്രായം തേടുന്നതും എപ്പോഴും നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ് വന്നത് പുസ്തകങ്ങളിൽ നിന്നാണ് നമുക്ക് ഒരുപാട് കഥകളും കവിതകളും ഒക്കെ കിട്ടുക. അപ്പോഴാണ്, ഒത്തിരി ഒത്തിരി വായിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതവും വളരുക, നമ്മുടെ ബുദ്ധി വളരുക, നമ്മുടെ ഭാവന വളരുക, നമ്മുടെ ചിന്ത വളരുക, അങ്ങനെ എല്ലാം നമ്മുടെ വ്യക്തിത്വമൊക്കെ വളരുക. അപ്പോൾ വായിച്ച് നല്ല വ്യക്തികളായിട്ട് മാറാനായിട്ട് നിങ്ങൾക്കിടയാകട്ടെ. ഒരുപാട് കഥകളും കവിതകളും ഒക്കെ എഴുതുന്ന, നോവലുകളോ ലേഖനങ്ങളൊക്കെ എഴുതുന്ന വ്യക്തികളായിട്ടൊക്കെ നിങ്ങൾ മാറട്ടെ. നിങ്ങളിൽ അങ്ങനെ ഉള്ള കഴിവുകളെ, അങ്ങനെ കഴിവുള്ളവരുണ്ടെങ്കിൽ അതിനേക്ക് വളർത്താനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഒരുപാട് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള കഴിവുകൾ വളർന്നു വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല കുട്ടികളായിട്ട് വളരുക. വായനാദിനത്തിൻ്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും നേരുന്നു. സർവീസ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.